ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ട് മോദി. അയോധ്യ പ്രതിഷ്ഠാ ദിവസം വീടുകളിൽ ദീപം തെളിയിക്കണമെന്നും അതിന് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും ആഹ്വാനം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്നും മടങ്ങി. മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ഗായത്രി സത്യദേവൻ നൽകും. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാഴ്ചക്കിടയിലെ രണ്ടാമത്തെ കേരള സന്ദർശനമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന BJP ശക്തി കേന്ദ്ര പ്രമുഖരുടെ സമ്മേളനത്തിൽ മോദിയുടെ പ്രസംഗമെന്ന് പറയുന്നത്. തൃശൂരിൽ കേട്ട ഗ്യാരണ്ടി പ്രസംഗത്തിന് ബാക്കി തന്നെയാണ് കൊച്ചിയിൽ കേട്ടതും. എല്ലാ ഗ്യാരണ്ടികളും നടപ്പിലാക്കുമെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച് മോദിയുടെ ഗ്യാരണ്ടി വണ്ടിയുടെ അരികിലേക്ക് എല്ലാ ജനങ്ങളെയും എത്തിക്കണമെന്നാണ് മോദി പ്രവർത്തകർക്ക് നൽകുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ ബൂത്തുകൾ ജയിക്കാനാകണം, അതിനുവേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം നടത്തണം. ബൂത്തുകൾ ജയിക്കാനായാൽ കേരളം ജയിക്കാനാകുമെന്നാണ് മോദി പ്രവർത്തകരോട് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഈ മാസം 22-ന് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച് നിർമ്മിച്ച പുതിയ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കാനിരിക്കെ അതേസമയം എല്ലാ വീടുകളിലും രാമജ്യോതി തെളിയിക്കണം എന്നൊരു ആഹ്വാനവും മോദി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാം ജ്യോതി തെളിയിക്കുന്നുണ്ടോ ദീപം തെളിയിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും മോദി പ്രവർത്തകരോട് പറയുന്നുണ്ട്. ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന പുതിയ പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന പരിപാടിയിലും മോദി അയോധ്യ വിഷയം പരാമർശിക്കുകയുണ്ടായി. ഇത് ഒട്ടേറെ വിമർശനങ്ങൾക്കും വഴിവെക്കുകയുണ്ടായി. ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് തന്നെയാണ്, വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് തന്നെയാണ് മോദി തിടുക്കത്തിൽ കേരള സന്ദർശനം നടത്തിയത് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് മോദി രണ്ട് ദിവസ സന്ദർശനത്തിൽ തിരഞ്ഞെടുത്ത ഇടങ്ങളും സന്ദർശിച്ച സ്ഥലങ്ങളും ഒപ്പം നടത്തിയ പ്രസംഗങ്ങളും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അയോധ്യ വോട്ട് ബാങ്കാക്കുക എന്നത് തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം.